മാരേജ് കഴിഞ്ഞിട്ട് ആളുകളെ 7 വർഷത്തിനുള്ളിൽ ആ വനിത മരിക്കുകയാണെങ്കിൽ ഹസ്ബൻഡും വീട്ടുകാരുമാണ് കാരണക്കാർ എന്നുള്ളത്. അങ്ങനെയൊരു പുതിയ സെക്ഷനും കൂടി ഏതിലേക്ക്, 376B എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വന്നു. സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ടുള്ള ലീഗൽ സിസ്റ്റത്തിനെ മാറ്റി പൊളിച്ചെഴുതേണ്ട കാര്യങ്ങളുണ്ട്. നിർഭയയുടെ കേസ് വന്നതിന് ശേഷമാണ് റേപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് കൂടുതലായിട്ട് നിർവചിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, 2013 ആ കേസ് വരുമ്പോൾ. അപ്പം അങ്ങനെ അവിടെ മുതലാണ് നമുക്ക് സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള നിയമങ്ങൾ എന്നും പറഞ്ഞിട്ട് സ്ത്രീ പരിരക്ഷ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നിയമങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പറ്റിയത്. ലീഗൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിലേക്ക് വിമൻസ് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ചെറിയ തിങ്ങായിരിക്കും FIR ഇടുക എന്ന് പറയുന്നത്. FIR ഇടണമെങ്കിൽ എന്താണ് ആവശ്യം? ഒരു നല്ല പരാതി, അതായത് ഫ്രെയിമിംഗ് ഓഫ് കംപ്ലയിൻറ്റ്, ഒരു നല്ല പരാതി ആയിരിക്കണം. ആ പരാതിയിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് ഹേർട്ട് സംഭവിച്ചു, നിങ്ങൾ ആരെങ്കിലും അടിച്ചു, ആ ഹേർട്ടിനെ നമുക്ക് 3 തരത്തിലേക്ക് കൊണ്ടുപോകാം. ചെറിയ അടിയായിരിക്കും, വലിയ അടിയായിരിക്കും, ഒരു മീഡിയം സൈസുള്ള അടി എന്ന് പറയുന്നത് പോലെ ഹേർട്ട്, ഗ്രീവിയസ് ഹേർട്ടിലേക്ക് പോകുന്ന എങ്ങനെയാണെന്നും അതിൽ നിന്ന് തന്നെ അറ്റംപ്റ്റ് ടു മേർഡറിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെ നിർബന്ധിച്ച് സൂയിസൈഡൽ ഇതിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടി, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് അടിയായിരിക്കും ആ ഒരു കാര്യം, ഇങ്ങനെ ലീഡ് ചെയ്തിട്ട് നിങ്ങളുടെ മരണകാരണമായേക്കാം എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വരണം. അപ്പം ആ ഒരു FIR ഇടുന്ന സമയത്ത് ഫ്രെയിം കംപ്ലയിൻറ്റിൽ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളണം. നിങ്ങളെ അടിച്ചത് എവിടെ, എങ്ങനെ, എപ്പോൾ അടിച്ചു, എത്രത്തോളം നിങ്ങൾക്ക് വേദനിച്ചു, എങ്ങനെയാണ് അതിനുള്ള സംഭവങ്ങൾ ഉണ്ടായത്, ആ സംഭവം ഒക്കെ ചെയ്യുമ്പോൾ ആരൊക്കെ കണ്ടു, എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് അത് ചെയ്യപ്പെട്ടത് എന്നുള്ളത്, അതായത് അടിക്കുമ്പോൾ ആരൊക്കെ കണ്ടു എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ പറയേണ്ടത് ഡീറ്റെയിൽ ചെയ്തിട്ട് എങ്ങനെയാണ് ഈ അടിയിലേക്ക് കലാശിച്ചത്, ഈ ക്രൈം എങ്ങനെയാണ് ഒക്യൂർ ചെയ്തത് എന്നുള്ളതിലേക്കാണ് നിങ്ങൾ കംപ്ലയിൻറ്റ് ഫ്രെയിം ചെയ്യുമ്പോൾ കൊണ്ടുവരേണ്ടത്. അങ്ങനെ കംപ്ലയിൻറ്റ് നല്ല രീതിയിൽ നിങ്ങൾ വിശദീകരിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥർ, ആരാണോ ഫസ്റ്റ് ടു ഹിയർ ഉള്ളത്, ആ ഉദ്യോഗസ്ഥൻ നിങ്ങളെ CI SIയിലേക്കോ DYSPയിലേക്കോ വരുന്ന രീതിയിൽ എത്തിക്കുകയും ഈ പരാതി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് അവർ വിശദമായി പരിശോധിച്ച് ഇൻറ്റേർണൽ റിപ്പോർട്ടൊക്കെ, പോലീസ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി അതിനുശേഷം അവരത് FIR ആക്കി മാറ്റുന്നതാണ്. പലതും FIR ഇടാതെ പരാതി പോകുന്നതിൻ്റെ കാരണം പോലും ഈ ഒരു ഫ്രെയിമിംഗ് ഓഫ് കംപ്ലയിൻറ്റ്, കാര്യമായിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാത്തത് മൂലം, അല്ലെങ്കിൽ ഇത് ചോദിച്ചറിയുന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുക്കണമെങ്കിൽ അത് ഇൻറ്റേർണൽ ഈ പറയുന്ന സംഭവം നടന്നോ എന്നുള്ള പരിശോധിക്കാനുള്ള സമയമെടുക്കും. ആ ഡിലെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സംഭവങ്ങൾ കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ് നടത്തേണ്ടത്. അങ്ങനെ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തു, FIR ഇടുന്നു. FIR ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിലേക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വരികയും ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് പിന്നെ ഈ ഒരു കംപ്ലയിൻറ്റിനെ കുറിച്ചിട്ട് വിശദമായിട്ട് എന്താ പറയുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് കോടതിയിലേക്ക് എത്തിക്കുകയും ഈ കേസ് യാതൊരു ഡിലേയും കൂടാതെ കോടതിയിൽ വിശദമായിട്ട് ഉള്ള പ്രൊസീജിയറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഈ വിമൻ എംപവർമെൻറ്റിൻ്റെ വേണ്ടിയിട്ട് മാത്രം ഒത്തിരി നിയമങ്ങളെ, അതായത് ഈ സമൂഹത്തിൽ നടക്കുന്ന പുരുഷന്മാർക്ക് എതിരെ നടക്കുന്ന എല്ലാ നിയമങ്ങളെയും, ഏകദേശം എല്ലാ നിയമങ്ങളെയും ഈ ഒരു വിമൻ ലീഗൽ സിസ്റ്റത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടാണ് വിമൻ എംപവർമെൻറ്റ് ലോ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറ്റിയിട്ട് ഈ ലീഗൽ സിസ്റ്റത്തിൽ ഉള്ളത്. അത് നിങ്ങളുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് എഡ്യൂക്കേറ്റഡ് ആയി തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഡിലേസ് ഒന്നും വരാതെ, ലിമിറ്റേഷൻസ് ഒന്നും ആകാതെ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.